कभी बतलाता नहीं, पर अंधेरे से डरता हूं मैं मां। यूं तो मैं दिखलाता नहीं, तेरी परवाह करता हूं मैं मां। तुझे सब है पता है ना मां, तुझे सब है पता। मेरी मां കലാമണ്ഡലം എവിടെ സ്ഥിതി ചെയ്യുന്നു? ആ പയ്യൻ എഴുതി വെച്ചു, തൃപ്പൂണിത്തുറ ബോയ്സ് സ്കൂളിന്റെ പടിഞ്ഞാറ് ബസ്സാണ് കലാ. അപ്പോ എനിക്ക് വേറൊരു സംശയം, എന്താ അല്ല ഈ കലാമണ്ഡലം കൃഷ്ണൻ നായരും കലാമണ്ഡലം ഹൈദരാലിയും തമ്മിൽ എങ്ങനെ ബന്ധമായത്? നമ്മുടെ സിൽക്ക് സ്മിത എന്റെയും കൂടെ, നമ്മുടെ മലയാളികളുടെ സിൽക്ക്, മലയാളികളുടെ മണ്ഡപത്തിലോട്ട്, നിങ്ങൾക്ക് ഇങ്ങോട്ടാ പോകണ്ടേ മണ്ഡപത്തിലോട്ട്, മണ്ഡപത്തിലോട്ട്. എടാ ഈ വണ്ടി എങ്ങോട്ടാ തള്ളുന്നേന്ന് തൊടുപുഴ ഒന്നായി. ഞാൻ എന്റെ ഓരോ പിറന്നാള് ദിവസവും ആ ഓരോ കല്ലെടുത്തിട്ട്, ഓരോ കല്ലെടുത്തിട്ട് ആ കല്ലെണ്ണി നോക്കിയപ്പോ 41 വയസ്സായി. കല്ലിടാൻ തുടങ്ങിയത് എത്രാമത്തെ വയസ്സ്? 10-ാമത്തെ വയസ്സ്. വേദിയിലേക്ക് നമുക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സുരാജൻ. ഹായ്, നമസ്തേ, സുഖാണോ എല്ലാവർക്കും? അശ്വതിക്ക് സുഖാണോ? സുഖാണ് ചേട്ടാ, സന്തോഷം. നമ്മുടെ ഷോയിനെ കുറിച്ച് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ ഒരു പ്രത്യേക സന്തോഷം. മാത്രല്ല, നമ്മളിങ്ങനെ പറയില്ലേ മാതാപിതാക്കൾക്ക് കുട്ടികളെ കുറിച്ച് പറയുമ്പോ നല്ല ആരെങ്കിലും നല്ലത് പറയുമ്പോ ഒരു സന്തോഷം തോന്നുന്നു. തീർച്ചയായിട്ടും അതുപോലെയുള്ള ഒരു സന്തോഷമൊക്കെ ആണോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതേ സന്തോഷം തന്നെയാണ് ഇത്. ശരിക്കും പിന്നെ ലോകത്ത് എനിക്ക് തോന്നുന്നു നിഷ്കളങ്കരായിട്ടുള്ളത് കുട്ടികൾ തന്നെയാണ് അല്ലെ. കുഞ്ഞു കുട്ടികളാണ് ഏറ്റവും കൂടുതൽ നിഷ്കളങ്കരായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞു കുട്ടിയുടെ ഒരു കഥ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ വെഞ്ഞാറമൂട്ടില് ഒരു മരിപ്പ് നടന്നു, ഒരു മരണ വീട്. അപ്പൊ ആ മരണ വീട്ടിൽ പോകാനായിട്ട് ഞാൻ ഇങ്ങനെ വന്നപ്പോ എന്റെ സുഹൃത്ത് പറഞ്ഞ ആളെ ഞാനും കൂടി വരുന്നു എന്ന് പറഞ്ഞ ആളും കൂടെ ഇറങ്ങിയപ്പോഴത്തേന് ആളുടെ മകൻ, ഒരു 4 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു പയ്യൻ. അപ്പൊ അവൻ പറഞ്ഞു, അച്ഛ ഞാനും കൂടെ വരുന്നു പിന്നെ അങ്കിൾ മരണ വീട്ടിൽ പോവാൻ. അപ്പൊ ഈ കുഞ്ഞിന്റെ അമ്മ പറഞ്ഞു, അതെ നിങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന കൊള്ളാം, അവൻ ഈ തണുത്തതൊന്നും കഴിച്ചുകൂടെ, അതുകൊണ്ട് തണുത്ത വെള്ളമൊന്നും കൊടുക്കരുത്, കടയിൽ നിന്നും വാങ്ങി കൊടുക്കരുത്, ചൂടുവെള്ളം വേണമെങ്കിൽ കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് നേരെ മരണ വീട്ടിൽ, ഞാനും എൻ്റെ സുഹൃത്ത് സുഹൃത്തിൻ്റെ മകനുമായിട്ട് നേരെ മരണ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ തന്നെ ആ പിന്നെ മരിച്ച ആളുടെ മകൻ, അത് ഒരു 10-12 വയസ്സുള്ളൊരു പയ്യനാണ്. അപ്പോൾ ആ പയ്യൻ ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ സ്ക്വാഷുമായിട്ട് വരികയാണ്, തണുത്ത സ്ക്വാഷ്. പക്ഷേ ഇവന് കൊടുത്തും കൂടാ. അങ്ങനെ പതിയെ ഈ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, അതെ എൻ്റെ മകന് സ്ക്വാഷ് കൊടുത്തുകൂടാ, തണുത്തതാണോയെന്ന് ചോദിച്ചു. ആ തണുത്തതാണെങ്കിൽ അപ്പോൾ കൊടുക്കരുത്, കാരണം അവന് തൊണ്ടയ്ക്കുള്ള ഇൻഫെക്ഷൻ വരും, അതുകൊണ്ട് കൊടുക്കരുതെന്ന് പറഞ്ഞു. ശരി, ബാക്കി എല്ലാവർക്കും സ്ക്വാഷ്, തണുത്ത സ്ക്വാഷ് കിട്ടി. ഞാനും കുടിച്ചു. കുടിച്ചു കഴിഞ്ഞപ്പോൾ ഇവന് മാത്രം കിട്ടിയില്ല. അങ്ങനെ ആ കൊച്ചുപോയി ഇങ്ങനെ നോക്കുകയാണ്, കുടിക്കുന്നതെല്ലാം നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് കരയും എന്നുള്ള വിധമായപ്പോഴത്തേനും ആ മരിച്ചു കിടന്ന ആളിൻ്റെ മകൻ വന്നിട്ട് പറഞ്ഞു, മോനെ വിഷമിക്കണ്ട, മോന് തണുത്തത് കുടിച്ചുകൂടാ, അതുകൊണ്ടാണ് അങ്കിൾ തരാത്തതെന്ന് പറഞ്ഞതേ. ഈ പയ്യൻ കൈതട്ടി മാറ്റിയിട്ട് പൊക്കോടാ, എന്റെ ഡാഡിയും മരിക്കും, അങ്ങ് നീ വാ, നിനക്ക് പോലെ തണുത്തത് തരില്ല, ഒന്നും തരൂല, നോക്കിക്കോ, എനിക്ക് തണുത്തത് എന്താ, നിനക്ക് കുഴപ്പം. അത് കൊച്ചു പിള്ളേരുടെ മനസ്സാണ്, നിഷ്കളങ്കരാണ്. അവരിങ്ങനെ പെട്ടെന്ന് ചിലപ്പോൾ പ്രതികരിക്കും, ആരെയും ഒരു വിദ്വേഷം ഒന്നും ഇല്ലെങ്കിൽ ഇത്രയും ആധികാരികമായിട്ട് അറിഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല ആ കുട്ടി പറഞ്ഞത്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. കാരണം ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഇന്ന് അതിഥിയായിട്ട് എത്താൻ പോകുന്നത്. നാടകവേദിയിൽ നിന്ന് മലയാള സിനിമയിലെത്തി ഒട്ടനവധി വില്ലൻ വേഷങ്ങൾ ഒപ്പം ക്യാരക്ടർ വേഷങ്ങളൊക്കെ ചെയ്ത് മലയാളിയുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ എല്ലാം സ്വന്തം കലാശാല ബാബു ഏട്ടൻ. കലാശാല.
നമസ്കാരം. ഐ ലവ് യു. താങ്ക് യു. താങ്ക് യു. ഇവിടെ ഒരാളുണ്ട്. ഹലോ, എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷങ്ങൾ? സുഖമായിട്ട് അങ്ങനെ പോകുന്നു. വഞ്ചി വഞ്ചി അങ്ങനെ സുഖമായിട്ട് തുഴഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിങ്ങനെ നന്നായിട്ട് തന്നെ തുഴഞ്ഞ് മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ പ്രശസ്തരായ കലാകാരന്മാരുടെ മകനാണ്, വളരെ പ്രശസ്തനായ മകനാണ് ഈ നിൽക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കലാമണ്ഡലം കൃഷ്ണൻ നായരുടെയും കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയുടെയും മകനാണ് ദാ ഈ നിൽക്കുന്ന നമ്മുടെ ബാബുചേട്ടൻ. പറയൂ ബാബുചേട്ടാ, അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഓർമ്മകൾ? ഓർമ്മകൾ ഒത്തിരി പറയാനുണ്ട്. അത് ഒരു ദിവസം കൊണ്ടൊന്നും തീരുന്നതല്ല. അച്ഛൻ്റെ കുടുംബപരമായിട്ടുള്ള ഒരു ഇത് എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് കലാരംഗത്തോട് അങ്ങനെ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അത് സ്വയം അങ്ങനെ എന്തോ ദൈവദത്തമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യം, ഒരു വരദാനമാണത്. മറ്റ് കലകളേക്കാൾ കൂടുതൽ അച്ഛൻ ഇഷ്ടപ്പെട്ടിരുന്ന ഈ കഥകളി എന്ന് പറയുന്ന ഇതായിരുന്നു. പലരും സിനിമയ്ക്കും അതൊക്കെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ അച്ഛന് കഥകളി തന്നെ കളിയായിരുന്നു. ചേട്ടന്റെ ഓർമ്മയിൽ ഈ അച്ഛനോടൊപ്പം കഥകളി പഠിക്കാനോ അല്ലെങ്കിൽ കഥകളി അവതരിപ്പിക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടോ? ധാരാളം പോയിട്ടുണ്ട്. ആ പിന്നെ അമ്മ എന്ന് പറയാം, കല്യാണിക്കുട്ടിയമ്മ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ മോഹിനിയാട്ടത്തിന്റെ അമ്മ, മോഹിനിയാട്ടത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കാം. ആ രണ്ട് മഹത് വ്യക്തികളുടെ മകനായിട്ട് പിറക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. തീർച്ചയായിട്ടും. ചേട്ടനും പ്രശസ്തനായി. ചേട്ടൻ കഥകളി പഠിച്ചിട്ടുണ്ടോ? ശരി, പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരു എന്താ പറയുക, ജീവിതമാർഗം. അതെ, അത് അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ മക്കളാരും കഥകളി പഠിക്കുന്ന കാര്യത്തിൽ അച്ഛന് താല്പര്യമില്ല. താല്പര്യമില്ലാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഠിനമായിട്ടുള്ള അധ്വാനവും തുച്ഛമായിട്ടുള്ള പ്രതിഫലം. ഇതുകൊണ്ട് തന്നെ ഒരു ജീവസന്ധാരണം നടത്താൻ, ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ, ഒരു ഫാമിലി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള ആ ബോധ്യം അച്ഛൻ വന്നിട്ടുള്ള ആ അല്ലെങ്കിൽ നയിച്ചിട്ടുള്ള ആ കഷ്ടപ്പാടുകൾ, അവഗണന, പുച്ഛം, പരിഹാസം, ഇതെല്ലാം മക്കൾ അനുഭവിക്കരുത് എന്നൊരു ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല, എല്ലാവർക്കും കലാകുളം കൃഷ്ണൻ നായരാവാൻ പറ്റില്ല, എല്ലാവർക്കും യേശുവാസനാവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ. ഓക്കെ, ബാബുചേട്ടൻ ഈ പ്രോഗ്രാം കാണാറുണ്ടല്ലോ അല്ലേ? പിന്നെ കാണാറുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ നടക്കുന്ന ഇനി കുറെ കലാകാരന്മാരുണ്ട്, അതും സിനിമയിലേക്കുള്ള കലാകാരന്മാർ തന്നെ. അപ്പൊ എന്തായാലും ലൈവ് ആയിട്ട് കാണാം കുറച്ച് സമയം അവിടെ. താങ്ക് യു. അയ്യോ, ഇത് ഞാൻ തിന്നുമല്ലായിരുന്നു. ഈ കാറൊന്ന് അലങ്കരിച്ചിട്ട് വേണം എനിക്ക് കല്യാണം കഴിക്കാൻ. അപ്പൊ കാറിനെയാണോ കല്യാണം കഴിക്കാൻ പോണേ? അതല്ല, ഈ കാർ കയറി മണ്ഡപത്തിൽ പോയിട്ട് വേണല്ലോ എനിക്ക് കല്യാണം കഴിക്കാൻ. അതുകൊണ്ടാ. അല്ല, ഇതേതാ കാറ്? ഇത് മനസ്സിലായില്ലേ? മനസ്സിലായില്ല. നിങ്ങളെ മൂട്ടക്കാറിന് കല്യാണം കഴിക്കാൻ പോയി കഴിഞ്ഞാലേ ആൾക്കാർ കളിയാക്കും. കൊട്ടാരത്തിലെ ആൾക്കാരാണോ? അയ്യോ, കൊട്ടാരത്തിന് കൊണ്ടുവന്ന് കാറ് മാറ്റിയതാ. നിങ്ങളുടെ ആമ പോലത്തെ ആ കാർ ഇതിന്റെ അകത്തുണ്ട്. ഇത് ഞാൻ അതിന്റെ പുറത്ത് സെറ്റ് ഇട്ടാണതല്ലേ. എന്റെ ദൈവമേ, അച്ഛൻ തമ്പുരാൻ കണ്ടു കഴിഞ്ഞാൽ തിന്നുകളയും. അറിയാമോ, ഈ കാറിന്റെ സെറ്റാണോ അച്ഛൻ തമ്പുരാൻ തീറ്റ?
അയ്യോ അതല്ല, ഈ അച്ഛൻ നമ്മൾ ഇത്ര ആചാരത്തിലും അനുഷ്ഠാനത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളാ, അതുകൊണ്ടാ പറഞ്ഞേ. അയ്യോ കൊട്ടാരത്തിൽ ജനിച്ചോണ്ട് അവൻ തന്നോട് പറഞ്ഞ കാര്യമില്ല, മനസ്സിലാവില്ല. അയ്യോ പൂക്കോട്ട, അയ്യാ പൂക്കോട്ട ആദ്യമായിട്ട് കാണുവാണോ? അതല്ല, അച്ഛൻ തമ്പുരാൻ വരുന്ന വഴിക്കങ്ങനെ കണ്ട അത് മതി ശകനം മുടക്കി എന്ന് പറഞ്ഞ കല്യാണം മുടക്കാൻ. തനിക്ക് പ്രശ്നങ്ങൾ അറിയാഞ്ഞിട്ടാ ഇത് തന്നെ എന്റെ ആറാമത്തെ കല്യാണോ അറിയാമോ? ആറ് കല്യാണം കഴിച്ചെന്നു, ഒരെണ്ണം കഴിച്ചവന്മാരുടെ പാട അവന്മാർ അനുഭവിക്കുന്നത് അവർക്ക് മാത്രമേ അറിയാവുള്ളൂ. എന്നിട്ട് ആറെണ്ണം കഴിച്ച് നിൽക്കുന്നു, ഇവനൊക്കെ വല്ല മ്യൂസിയത്തിലും കൊണ്ടു നിർത്തണം പുരാവസ്തു. ഞാൻ പറയുന്നൊന്ന് കേക്ക്, ബാക്കി അഞ്ച് കല്യാണം മുടങ്ങി. മുടങ്ങിയ ശകുനത്തിന്റെ ഓരോ പ്രശ്നം പറഞ്ഞ് എന്റെ അച്ഛൻ തമ്പുരാൻ എല്ലാം മുടക്കി. ദൈവമേ ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തേ. ഈ കല്യാണം കഴിക്കാൻ എന്ന് പറഞ്ഞാൽ നല്ല രസമല്ലേ? കല്യാണം കഴിക്കുന്ന രസമോ? എടാ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മനസ്സുകളെ നമ്മൾ ചേർപ്പിക്കുന്നതാണ്. എന്നാ രസം? ഉദാഹരണത്തിന് എന്റെ ഭാര്യ, ഞാൻ പ്രേമിച്ച കല്യാണം കഴിച്ചേ. പിന്നെ എന്നാ രസം? ഞങ്ങള് പാർക്കിൽ കിടപ്പോവും, ഞങ്ങള് സിനിമയ്ക്ക് പോവും, ഞങ്ങൾ ബീച്ചിലൊക്കെ ഇങ്ങനെ തോളത്ത് കയ്യൊക്കെ ഇട്ടിട്ട് ഭയങ്കര രസമാണ്. എനിക്ക് ഇപ്പൊ കല്യാണം കഴിക്കണം. അയ്യോ ആ പൂക്കോട്ടെടുത്ത് മാറ്റ്, അച്ഛൻ നമ്പരെ കാണണ്ടത്. നിനക്ക് അങ്ങനെടുത്ത് മാറ്റി വെച്ചാൽ കുഴപ്പം? അയ്യോ എനിക്ക് പറ്റൂല, എന്റെ ഷർട്ട് വിളിയും. അച്ഛൻ നമ്പരാ മേടിച്ചാ 8000 രൂപ എങ്ങനെ ഉണ്ട് ഉടുപ്പ്? അച്ഛൻ നമ്പരാ മേടിച്ചു കൊടുത്താന്ന്, പോത്ത് പോലെ വളർന്ന് ഉടുപ്പ് എങ്ങനെ ഉണ്ടെന്ന് ഒരു ഉടുപ്പില്ലാണ്ട് പറഞ്ഞോ? മാറ്റങ്ങോട്ട്. ഇപ്പൊ ഞാനായിട്ട് നിന്റെ കല്യാണം മുടിക്കുന്ന ഒരു പേര് വേണ്ട. കോട്ടയം വന്നേരുന്നു, കോട്ടയം കൊടുത്തു. എന്താ നിന്റെ അച്ഛനേ രാജാവാണോ അതോ ഫുട്ബോൾ കളിക്കാരൻ മർഡോണയാണോ? എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല ഞാൻ എറിഞ്ഞ കൊട്ട അത് ഹെഡ് ചെയ്ത് വന്നേക്കുടക്കി. ഈ കല്യാണം താൻ മുടക്കി, തന്നോട് ആരോട് ആ കൊട്ട എടുത്ത് എന്റെ അച്ഛൻ തമ്പുരാന്റെ തലയിടാൻ പറഞ്ഞ? അയ്യോ നല്ല ശകുനം, പുഷ്പഗന്ധം ശകുനത്തിന് നല്ല തന്നെയാണ്. ആരാ ഈ കൊട്ടന്റെ തലയിലേക്ക് കമത്തി വെച്ചത്? ഞാനാട്ടാച്ചായോ? അല്ലല്ലല്ല, ഞാനാ ചേട്ടാട്ടോ. അല്ല ഞാനാ കൊട്ടോ, ഞാനാ കൊട്ടോ. നിങ്ങളിൽ ആരാണ് ശരിക്കും ഞാനാട്ടാച്ചാട്ടോ? അത് ഞാനാട്ടാച്ചാട്ടാ. നീയാ? അയ്യോ നല്ല ശകുനം എന്ന് പറഞ്ഞിട്ട് എന്തിനാ എന്നെ തല്ലിയത്? നല്ല ശകുനമൊക്കെ ശരിയാ, കൊട്ടയാണോ രാജാവിന്റെ തലയെ കൊണ്ട് കമത്തുന്നത്? എന്റെ പണി ഏതായാലും കഴിഞ്ഞല്ലോ, തനിക്ക് ഇവിടെ എന്താ കാര്യം? അങ്ങോട്ട് പൊക്കോളാം, മാറാ മാറാ മാറാ, അങ്ങോട്ട് മാറാ. ആവശ്യം കഴിഞ്ഞപ്പോ അപ്പൊ നമ്മള് പുറത്ത്. അച്ഛാ വാ നമുക്ക് പോകാം. അച്ഛാ വാ കേറ്, അച്ഛാ വാ കേറ്. അച്ഛാ വാ ഡോറി കേറട്ടെ. ഡോറി തുടരുത്, ഡോറി തുടരുത്. അതെ കേറാൻ പറ്റില്ല, ഡോറി തുറക്കാൻ ഞാൻ സമ്മതിക്കില്ല. വണ്ടി ശുദ്ധമാക്കാതെ മാറി നിൽക്കുക. ഡോറി തുറന്ന് കയറാൻ ഞാൻ സമ്മതിക്കില്ല. ഡോറ് തുറക്കണ്ട, എങ്ങനെ അകത്തോട്ട് കയറാൻ പറ്റുന്നേ? അകത്ത് എങ്ങനെ കയറി എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഡോറ് തുറക്കാൻ പറ്റില്ല, സെറ്റ് ഇട്ടേക്കണതാണ്. അയ്യോ ആ നിങ്ങളുടെ പഴയ വണ്ടിയല്ലേ മൂട്ട വണ്ടി, അത് ഇതിന്റെ അകത്താ. ഇതിന്റെ പുറത്തൊരു മോഡിഫിക്കേഷൻ, ഈ പ്രാവശ്യത്തെ മോഡൽ പോലത്തെ ഒരു വണ്ടി ഞാൻ സെറ്റ് ചെയ്തേക്കുമല്ലേ. പിന്നെ അങ്ങനെ ഇതിനകത്ത് കയറും? അതൊന്ന് എങ്ങനെ ഇപ്പൊ ഇതിനകത്ത് കേറി പറ്റും? എങ്ങനെയെങ്കിലും കേറാൻ കൊണ്ടാലും കേറുകയും ചെയ്യായിരുന്നു. ഇനിയിപ്പോ ഇത് എങ്ങനെ കേറാനായിട്ടാ? അറ്റന്തിനുമേ എന്നെ അനുഗ്രഹിക്കണം. കേറാൻ പറ്റൂ കിട്ടിയോ? ആ ഇനി ചാട്ടാക്ക, ഞാൻ അപ്പുറത്തൂടെ കേറാം. ചാട്ടാവണില്ലടാ, ചാട്ടാവണില്ലേ? അയ്യോ ചാട്ടാക്കി നോക്കി, ഈ സമയത്താണ് ചാട്ടാവാത്ത ഒന്ന് വന്ന് തള്ളടോ. ഡോറും തുറക്കാൻ പറ്റില്ലല്ലോ, വന്ന് തള്ളിക്കാൻ ഒന്ന് വലിച്ചു പൊക്കട്ടെ. അടിച്ചു പൊക്കിട്ട് തുറക്കാൻ പറ്റൂല. സെറ്റ് കളയൂ, വല്ലാത്തൊരു സെറ്റായി പോയി കേട്ടോ. ഇതൊന്ന് തള്ളി, താനും തള്ളിക്കേ വന്നേ. നോക്കിക്കൊണ്ടിരിക്കുന്നു, വണ്ടി കൊണ്ടുകൊണ്ട് വരാ. അറിയാലോ ഇന്ന് ഇവിടെ ഷൂട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വണ്ടി ഇവിടെ തന്നെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തത്. അറിയാലോ നമ്മൾ പെട്ടെന്ന് കൊണ്ടുപോകാം. ഇവിടെ എടുത്തിട്ടേക്കിനെ സുരാട്ടൻ എന്താ ഇന്ന് ഇവിടെ? നീ നമ്മുടെ ആർട്ട് ഡയറക്ടർ അല്ലേ? എന്താ ഇന്നിപ്പോ കാറിന്റെ വല്ല സ്കിറ്റ് ഉണ്ടോ? സ്കിറ്റ് അതിനൊന്നും ഷൂട്ടില്ലല്ലോ. ഷൂട്ടില്ലെന്നോ? അപ്പൊ നിന്നോട് ആരും പറഞ്ഞില്ലോ ഒന്നും? എന്നോടൊന്നും പറഞ്ഞൊന്നുമില്ല. അയ്യോ എനിക്ക് നാളെ ഷൂട്ട് ഉള്ളത് കൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ ഷൂട്ട് വെച്ചു. അത് തോന്നിവാസമായി പോയല്ലോ. അത് അനൂപ് പറഞ്ഞല്ലോ, എന്റെ ഡയറക്ടർ പറഞ്ഞു. അനൂപേ എല്ലാവരും ഉണ്ടോ? അല്ല അനൂപ്, പിന്നല്ലാതെ ഇന്ന് ഷൂട്ട് ഉണ്ട്. ആ സ്കിറ്റിന് നമ്മളെ എല്ലാ ആർട്ടിസ്റ്റും ഇവിടെ വന്ന് റെഡി ആയി കഴിഞ്ഞു. അത് ഗസ്റ്റും വന്നു, ഗസ്റ്റും വന്നിരിക്കുകയാണ്. അത് എന്നാ വെച്ചാലേ ഈ ഷൂട്ടില്ലല്ലോ എന്ന് ഞാൻ ചെറിയൊരു കല്യാണ വർക്ക് ഏറ്റെടുത്തിട്ട് ഞാൻ ചെറിയൊരു ഡെക്കറേഷൻ പരിപാടിയായിട്ട്. അല്ല അത് കുഴപ്പമില്ല, ഇത് പെട്ടെന്ന് എടുത്ത് മാറ്റി. ഡെക്കറേഷൻ പരിപാടി ഒന്നും പ്രശ്നമല്ല, ഇത് എടുത്ത് മാറ്റി. ഇന്ന് ഷൂട്ടുണ്ട്. അതെ
ഇളയടുത്ത് കൊട്ടാരത്തിലെ ഇളമുറ തമ്പുരാനാ ഇത്. ഓ, കണ്ടിട്ട് തേങ്ങ ഇളയതാണോ മൂത്തതാണോ നോക്കുന്ന ഇളമുറ തമ്പുരാനായിട്ട് എനിക്ക് തോന്നുന്നു. ഇതൊന്ന് പറഞ്ഞു വിടന്നേ. ഹലോ തമ്പുരാനെ, ഇതൊന്ന് ഇങ്ങോട്ട് എടുത്ത് മാറ്റിയത്. മാറ്റാൻ പറ്റില്ല. പിന്നെ അതേ സുരാജാവ് ഒരു ഉപകാരം ചെയ്യണം, ഒന്ന് തള്ളണം. തള്ളണം? ഓക്കെ. അയ്യോ, എനിക്ക് തള്ളാനറിയില്ല. ഓ, പിന്നെ എല്ലാ എപ്പിസോഡും നല്ല തള്ളാണല്ലോ വെച്ച് തള്ളുന്നത്. അങ്ങനെയുള്ള തള്ളലല്ല, എനിക്കിത് തള്ളാൻ പറ്റില്ല. കൈ തള്ളാനറിയില്ല, കൈ പ്രശ്നമാണ്. മുഹൂർത്തത്തിന് സമയമായോ? ഇതാരത്? എന്റെ കല്യാണമാണ്. കല്യാണോ? അപ്പൊ വണ്ടി ഒന്ന് തള്ളിത്തരാം. ഒന്ന് പെട്ടെന്ന് പോയി കെട്ട്, നിന്റെ ഒക്കെ ജീവിതം അങ്ങ് നശിക്കട്ടെ. തള്ളിക്കോ, തള്ളിക്കോ. മാറ്റാനൊന്നും പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, വർക്ക്ഷോപ്പിൽ നാളെ വിളിക്ക്. വർഷോപ്പിൽ നിന്ന് ആളെ വിളിച്ചോണ്ട് വന്ന് ചെയ്യാൻ ഒക്കത്തില്ല. ഇത് കൊട്ടാരത്തിലെ വണ്ടിയാണ്. കൊട്ടാരത്തിൽ നിന്ന് പണികാരൻ വന്നാ മതി. കൊട്ടാരത്തിലുണ്ട് വർഷോപ്പുകാരൻ, പണികാരൻ. അതെന്താ കൊട്ടാരത്തിൽ നിന്ന് ആള് വന്നിട്ടേ ഇത് നന്നാക്കിയിട്ട് കൊണ്ടുപോകുന്ന ഇത്ര നിർബന്ധം? ആ, ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ള കൊട്ടാരമാണ് ഞങ്ങളുടെ. നമുക്ക് വല്ല ടാക്സി പിടിച്ച് പോയി, കാർ ഇവിടെ കിടന്നോട്ട്, ടാക്സി പിടിച്ച് പോവാം നമുക്ക്. പ്ലീസ്, ഇതൊന്നും എടുത്തോണ്ട് പോയെന്നേ. എന്തുകൊണ്ട് ആചാര അനുഷ്ഠാനങ്ങൾ? അതിനൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് സമയത്ത് കല്യാണം നടക്കണമെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. എന്താണ്? എന്റെ മുത്തച്ഛന്റെ കല്യാണം നടന്നത് ഈ വണ്ടിക്കാത്ത. എന്റെ അച്ഛന്റെ കല്യാണം നടന്നത് ഈ വണ്ടിക്കാത്ത. എന്റെ കല്യാണം നടന്നതും ഈ വണ്ടിക്കാത്ത. എന്റെ മോന്റെ കല്യാണം ഈ വണ്ടിക്കാത്ത തന്നെ നടക്കണം, എനിക്ക് നിർബന്ധം. അതെ, ഇത് കല്യാണ മണ്ഡപമാണോ അതോ കാറാണോ? ഇതിനകത്ത് തന്നെ സർവത്രവും വെച്ച് നടത്താൻ നിങ്ങൾ ആരെങ്കിലും കൊണ്ട് തള്ളിക്കൊണ്ട് പോകുന്നേ? അങ്ങനെ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ. ഇപ്പോഴത്തെ ആചാര അനുഷ്ഠാനങ്ങൾ കൊച്ചു പിള്ളേർക്കൊന്നും അറിയത്തില്ല. ഇവൻ കെട്ടാൻ പോകുന്ന ചെറുക്കനാ, ന്യൂ ജനറേഷൻ പയ്യനാ. ഇതൊക്കെ പ്രായമായ ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അല്ലേ ചേട്ടാ? അല്ലേ അല്ലേ ചേട്ടാ? ചേട്ടനാ ഞാനാ. ആ, പിന്നെ പ്രായത്തെ മൂത്തവരെ പിന്നെ ചേട്ടാന്നല്ലേ വിളിക്കുന്നത്? അതൊന്നും അറിഞ്ഞിട്ട് കാര്യം. അയ്യോ, ഈ സമയത്താണോ അച്ഛ പ്രായൊക്കെ നോക്കുന്ന? കല്യാണത്തിന് സമയം ആരാന്നറിയോ? വലിയ തറവാടാ. ആ, ഇന്ന് താൻ ഇന്ന് മൂക്കൊണ്ട് ഇച്ചായിരിക്കും. ആളക്കറിയിട്ട് നീ എന്താ പറഞ്ഞു? ചേട്ടാ, നമ്മള് തമ്മിൽ വല്ല വിരോധം ഉണ്ടോ? വല്ല വിരോധം ഉണ്ടോ എന്ന് ഇതായ ചോദിക്കുന്നു. എന്റെ കല്യാണം മുടക്കാൻ വേണ്ടി നമ്മളെ തമ്മിലത്തെ വിരോധം തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. എന്റെ കല്യാണം മുടക്കാൻ വേണ്ടി ചേട്ടാ? അല്ല, അങ്ങനെ പ്രായമൊന്നും ആയിട്ടില്ല. റേഷൻ കാർഡ് ഇല്ല പുള്ളിക്ക്. റേഷൻ കാർഡ് ഇത് കണ്ടാ ഒരു അഞ്ചാറ് റേഷൻ കാർഡ് ഒരുമിച്ചുള്ള ആളായി പോലും. വിട്ടു പോകണം, പത്തു പോകണം. തറവാട്ടി പറക്കണോ? ഞാൻ തറവാട്ടിലല്ലോ, കൊട്ടാരത്തില പറഞ്ഞു. അതിന്റെ കുഴപ്പം കാണാനുണ്ട്. നാടകത്തിൽ വന്നിട്ട് എത്ര വർഷമായി? നാടകത്തിൽ വന്നിട്ട് അതെയല്ലേ? ശരിക്കും സത്യം പറയണം, എത്ര വയസ്സുണ്ട് ഇപ്പൊ? എനിക്ക് വയസ്സ് 41 വയസ്സുണ്ട്. അയ്യോ, ചെറുമോന്റെ വയസ്സല്ല ചോദിച്ചത്. ഇദ്ദേഹത്തിന്റെ വയസ്സ് തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ വയസ്സ് തന്നെയാണ്, എനിക്കും അറിയാന്നുള്ള. എന്താ എത്ര ഉറപ്പെന്താ? ഉറപ്പെന്താ? ഇദ്ദേഹം എന്താ ചെയ്യുന്ന ടെക്നിക്? അതായത് ഞാൻ എന്റെ ഓരോ പിറന്നാൾ ദിവസവും ഓരോ കല്ലെടുത്തിട്ട് ആ കല്ലെണ്ണി നോക്കിയപ്പോ 41 വയസ്സായി. ഈ കല്ലിടാൻ തുടങ്ങിയത് എത്രാമത്തെ വയസ്സ് തൊട്ടാ? 10 കള്ളത്തര വായ്പടം എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചപ്പോ എന്നെ തകർത്ത് തരിപ്പണമാക്കിയെ. ഞാൻ ചുമ്മാ നമ്മളൊരു തമാശ രീതിയിൽ അങ്ങ് പറഞ്ഞേ ഉള്ളൂ. പുള്ളി അത് കാര്യമാക്കി എടുത്തുകളാണ്. പുള്ളി ശരിക്കും പറഞ്ഞാലേ കലാശാല ബാബുവല്ല, പിന്നെ കലാപശാല ബാബുവാ. അത് ഇയാളല്ല അവസരം ഉണ്ടാക്കി കൊടുത്തത്.
സമയമില്ല അച്ഛ, പോണോ അച്ഛ? മുഹൂർത്തത്തിന് സമയമായി. എന്റെ എത്രാമത്തെ കല്യാണം മുടക്കുന്നു പറയാമോ? അത് ശരി. അപ്പൊ ആറ് കല്യാണം കൊണ്ടായെന്ന് പറഞ്ഞല്ലേ. എന്തിനാണോ ഈ ശകുനത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് ഇങ്ങനെ മുടക്കുന്നത്? അല്ല, ശകുനൊക്കെ നോക്കണം, നമ്മുടെ കൊട്ടാരത്തിലെ രീതി അനുസരിച്ച് അങ്ങനൊക്കെ നോക്കണം. എന്തായിരുന്നു അവന്റെ ആദ്യത്തെ കല്യാണം മുടങ്ങാനുള്ള കാരണം? അത് ആദ്യത്തെ കല്യാണത്തിന്റെ അന്ന് ഞങ്ങൾ നേരെ ഇങ്ങനെ കല്യാണ സ്ഥലത്തേക്ക് പോവാണ്. പെട്ടെന്ന് ഒരു കറുത്ത പൂച്ച വട്ടം ചാടി. ഊച്ച വട്ടം ചാടിയാ പിന്നെ നമ്മളെ കല്യാണത്തിന് പോകാവോ? അപശകുനവാ. എന്നാലും മോന്റെ കല്യാണം വേണമെങ്കിൽ നടത്താമായിരുന്നു. അപശകുനം ചിലപ്പോ ഫാമിലിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ വേണ്ട. രണ്ടാമത്തെ കല്യാണം നടക്കുന്നു ഞാൻ ഉറപ്പിച്ചതാ. അതും ഈ ശകുനം കാരണം ഉണങ്ങി. അച്ഛൻ പറഞ്ഞ ശകുനങ്ങൾ അത് ശരിയാണ്. രണ്ടാമത്തെ കല്യാണത്തിന്റെ അങ്ങോട്ട് ഞങ്ങൾ ചെല്ലുമ്പോ നമ്മൾ ഈ രാജാക്കന്മാരാണല്ലോ, വെറും കയ്യോടെ ചെയ്യാൻ നോക്കൂ. ഞങ്ങൾ ഉടനെ ഒരു വാളും പരിചയം വെക്കട്ടെ, ഞങ്ങൾ മൂന്നാലഞ്ച് പേര് നേരെ കാറിനകത്തോട്ട് അങ്ങോട്ട് കയറി യാത്രയായി. കല്യാണത്തിന് നല്ല യാത്രയായിരുന്നു. പകുതി വെച്ച് പോലീസ് വിളിച്ചു. വാളും പരിചയൊക്കെ ഉണ്ടല്ലോ, കൊട്ടേഷൻ നിന്നൊക്കെ പറഞ്ഞു ഒരാഴ്ച അകത്തോട്ടു. അതും ഈ ശകുനം കാരണം മുടങ്ങിയതാ. അപ്പൊ മൂന്നാമത്തെ കല്യാണം എങ്ങനെയായിരുന്നു? യോ, അതൊക്കെ പോട്ടല്ല, ഏറ്റവും അവസാനത്തെ കല്യാണം മുടങ്ങിയ അറിയാമോ? ഇല്ല, ഞാൻ കല്യാണ പന്തലിൽ കയറി മണ്ഡപത്തിൽ കയറി താലി എടുത്ത് കെട്ടാൻ പോയി. അപ്പം മോളിൽ നിന്ന് ഒരു പല്ലി നിലത്തോട്ട് വീണു. പല്ലി നിലത്ത് വീണപ്പോ അവശകുനം വായില്ലേ? തീർച്ചയായിട്ടും. ഞാൻ നേരെ വിളിച്ചോണ്ട് കൊട്ടാരത്തിൽ പോയി. അപ്പൊ പിന്നെ ഇതെങ്കിലും ഒന്ന് കെട്ടിക്കോട്ടെ, നിങ്ങൾ മര്യാദക്ക് വണ്ടി എടുത്തോണ്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അല്ല, അങ്ങനെ വെറുതെ പോകാൻ ഒക്കത്തില്ല, നമ്മുടെ കൊട്ടാരത്തിലെ പണിക്കാരനെ വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ പുള്ളി വന്ന് പണിതിട്ട് പെട്ടെന്ന് ഈ വണ്ടിയും ഈ ശകുനങ്ങൾ എല്ലാത്തിനും ഇവിടുന്ന് പാക്ക് ചെയ്തു. ഓക്കെ, ഇതേതാ വേറെ രാജാവ്? രാജാവോ? ആ, ഇത് ഞങ്ങളെ കൊട്ടാരത്തിലെ വർക്ക്ഷോപ്പ് പണിക്കാരനാ. ഇതാണോ വർക്ക്ഷോപ്പിലെ പണിക്കാരൻ? ആ, ശരിക്കും ഈ വർക്ക്ഷോപ്പ് പണിക്കാരന്റെ മോശമായോ നിനക്ക്? ആണോ എല്ലാരും പറയുന്നത്? ആണോ? ശരിക്കും രാജാവ് ആവേണ്ട ആള് ഇയാളാ, പണിക്കാരൻ ഇയാൾ. ഈ വണ്ടി ഇപ്പൊ കേടായി, അതിന് ചെറുക്കന്റെ കല്യാണത്തിന് പോകേണ്ടതാണ്, നന്നാക്കി തരണം. വണ്ടിക്ക് എന്നാ കുഴപ്പം? വണ്ടിക്ക് എന്നാ കുഴപ്പം? അതാ അറിയാൻ നല്ലോണം തന്നെ ഇങ്ങോട്ട് വിളിച്ചതേ. എടാ, ഒരുക്കാൻ നേരത്തെങ്ങനെ വണ്ടി വന്ന് കണ്ടല്ലേ, വണ്ടി കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. അതെ, മെനഞ്ഞാന്ന് രാത്രി 12 മണിക്ക് നമ്മൾ തൂപ്പാരി ശാന്തര വീട്ടിൽ വണ്ടി കാട്ടില്ലേ നമ്മൾ? അല്ല, അവിടെയല്ലേ നമ്മൾ പോയത്? ഇനി വന്നേ. പിന്നെ ഇങ്ങനെ നമ്മൾ ശാന്തയുടെ അവിടെ സ്ഥലം മാറി, സ്ഥലം മാറി. ഇങ്ങനെ നമ്മൾ ശാന്തയുടെ അവിടെ പോയ കാര്യമേ ഇവിടെ പറയരുത്. ഇവിടെ കള്ളവേ പറയാവൂ, സത്യം പറയരുത്, മനസ്സിലായോ? ഓ, അങ്ങനെ കള്ളം. അതെ, ഓ, മെനഞ്ഞാന്ന് ഞങ്ങള് തൂപ്പാരി ശാന്തയുടെ വീട്ടിൽ പോയട്ടേ ഇല്ല അല്ലേ തമ്പുരാനെ? പിന്നെ നമ്മളെ പാൽക്കാരി തങ്കമ്മയെ കണ്ടിട്ടേ ഇല്ല അല്ലേ തമ്പുരാനെ? അതെ, അതെ. ആരവിടെ? അവിടെ ആരും കാണുന്നില്ലല്ലോ. അതാ ഞാൻ നോക്കി, അവിടെ ആരും കാണുന്നില്ല. എന്താ അവിടെ ആരും കാണാത്തെ? എന്താ കാണാത്തെ? ആരും ഇല്ലാത്തോണ്ടായിരിക്കും. അതുകൊണ്ടാ സമയമൊക്കെ ശരിയാക്കാം. ഒന്ന് അടിക്കോട്ടെ കയറിയാട്ടെ. പുതിയ ഡിസ്കാ എടാ, എന്റെ ഡിസ്ക് കംപ്ലൈന്റ് ആണ്. കുനിയാണ് നൂരാനും പയ്യെന്ന് പറഞ്ഞത് അടിക്കോട്ടെ. അയ്യോ, എനിക്ക് കയറാൻ പറ്റില്ല, എന്റെ ഷർട്ട് വിളിയും. 8000 രൂപയുടെ ഷർട്ടാ. 8000 രൂപ അവിടെ എന്റെ കല്യാണം ജമ്മത്ത് അടക്കാൻ പോകുന്നില്ല. അടിക്കോട്ടെ കയറിക്കാൻ. എനിക്ക് ഈ പണിയൊന്നും അറിയാൻ പാടില്ല. ഈ പണി ആരും അറിഞ്ഞു വെച്ചോണ്ടാണോ ഈ പണിക്ക് വരുന്നത്? നീ കേറിയാ മതി, ഞാൻ മേളിൽ നിന്ന് പറഞ്ഞുതരാമെന്ന്. എന്റെ ദൈവം, വണ്ടി എന്ന് പെട്ടെന്ന് കൊണ്ടുപോകണം, ചൂട്ടടക്കാനുള്ള അവിടെ കൊണ്ടുപോകണ. നീ അടിക്കോട്ടെ കയറി, ഞാൻ കാര്യം പറഞ്ഞു തരാം. എന്റെ കൂടി ആവശ്യമായി പോയില്ല. അതെ, നിന്റെ അടിക്കല് നെറ്റോ ബോൾട്ടോ വല്ല ഇളയ കിടപ്പുണ്ടോ? നെറ്റോ ബോൾട്ടോ ഈ കിടക്കണ്ടോ? അതെ, ഇത് ഊരി പറഞ്ഞു പോകുന്നു. ഇത് ആവശ്യമുള്ളതാണോ? എനിക്കാവശ്യമുള്ളതല്ല, മണവാളിന് ആവശ്യമുള്ളതാണോ? അത് എനിക്കെന്തിനാ? അത് ഇത് ആവശ്യമുള്ളതാണോ? അത് അവർക്ക് ആവശ്യമില്ല, പിന്നെ നമുക്ക് എന്തിനാ? അത് പോട്ടെ, അതെന്താ അറിയില്ല, അവർക്ക് ആവശ്യമില്ലല്ലോ. വേറെ വല്ലതും ഉണ്ടോ നോക്ക്. ഒന്ന് പെട്ടെന്ന് വാ, ഒന്ന് പെട്ടെന്ന് ശരിയാക്കാമോ? എനിക്ക് പോവാനുള്ളത് വാ. നീ പെട്ടെന്ന് പെട്ടെന്ന്, എഞ്ചിൻ അല്ലയോ? എനിക്ക് പണി അറിയാവോ? പെട്ടെന്ന് പറഞ്ഞു സമയം. സമാധാനപരമായിട്ടൊരു കാര്യം സംസാരിക്കുമ്പോൾ
ഒരു കാര്യം പറയുന്നത്. ഇത്ര അയ്യോ ഈ ഷർട്ട് മാത്രം പ്രശ്നമാണെങ്കിൽ ഷർട്ട് വേണ്ട, എനിക്ക് ഈ ഷർട്ട് വേണ്ട അച്ഛാ. നിങ്ങൾ ഷർട്ടിന്റെ കാര്യം ഒന്നും പറയണ്ട, കോസ്റ്റ്യൂമിന് ഷർട്ട് ഞാൻ എന്തോരം വേണം എടുത്തു തരാം. എനിക്ക് വേറെ ഷർട്ട് എടുത്തു തരണം. ദൈവമേ ഷർട്ട് എടുത്തോണ്ട് വാ. ഏത് സമയത്താണ് ഈ വർക്ക്? ഞാൻ ഈ അഴുക്ക് ഷർട്ട് കൊട്ടയെടുത്തുകൊടുക്കല്ല, ഷർട്ട് എടുത്തു കൊടുക്കാൻ ഏറ്റവും എവിടെ പോയാൽ അവിടെ വെയ്ക്കും ഷർട്ട്. എനിക്ക് ഇനി ഷർട്ട് വേറെ വേണ്ട, വേറെ എടുത്തു വാ. എണ്ണായിരം കൂടെ ഏത് കൊട്ടാരത്തിലെ ആൾക്കാരാണ് നിങ്ങൾ? ഇളയടത്ത്. ഇത് ഇളയെടുത്ത് കൊട്ടാരം അല്ല, തുളയെടുത്ത കൊട്ടാരം. അത് ഇതൊക്കെ ആചാര അനുഷ്ഠാനങ്ങൾ, അപ്പനപ്പന്മാരെ ഇട്ട ഡ്രസ്സായത്. ഒരു പുതിയത് മേടിച്ചു കൊടുക്കാൻ പാടില്ലേ? അപ്പനും അപ്പൂപ്പനും ഇട്ടുകൊണ്ട് ഇവന് അറിയത്തില്ല നമ്മുടെ. അത് അങ്ങോട്ട് പറഞ്ഞു കൊണ്ട് ഒരു ദിവസം ഞാൻ മാത്രം ഒറ്റയ്ക്ക് നാട്ടിലേക്ക് കയറി. ഒറ്റയ്ക്കോ? ഒറ്റയ്ക്ക്. പിന്നെ അല്ല, കൂടെ ഒരു കുയിര ഉണ്ടായിരുന്നു. ഞാനും കുയിരെ കൂടെ ഇങ്ങനെ ടപ്പു 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 വെച്ച് നേരെ വനത്തിലോട്ട് കയറി. കുയിരെ ഞാൻ ഒരു മരത്തെ കെട്ടിയിട്ടു. എന്നിട്ട് ഞാൻ പയ്യെ നടന്ന് നടന്ന് നേരെ വനത്തിനകത്തോട്ട് കയറിയപ്പോ വേണ്ട മുന്നിൽ നിൽക്കുന്നു. അത് മര്യാദക്ക് കെട്ടണാർന്ന് കുതിരേനെ. കുതിരയല്ലെന്ന, ഒരു പേടമാൻ. പേടമാനോ? ആ എന്നിട്ട് ഈ പേടമാനെ തിന്നാൻ വേണ്ടി ഇതിന്റെ തൊട്ട് പുറകിൽ വന്ന് നിൽക്കുന്ന ഒരു സാധനം. എന്ത് സാധനം? ഒരു സിംഹം. ഈ സിംഹത്തിൽ നിന്ന് മാനെ രക്ഷിക്കട്ടെ. ഞാൻ എന്ത് ചെയ്തു? അമ്പം ബില്ല് കയ്യിലിരിക്കുമല്ലേ, ഞാൻ ബില്ല് അങ്ങോട്ട് എടുത്ത് ഒരൊറ്റ സർവശക്തി എടുത്ത ഒരൊറ്റ വലി അമ്പ് മാത്രല്ലേ ഉള്ളു കയ്യില്. ഞാൻ ഈ അമ്പ എടുത്തിട്ട് മാനോട് വിളിച്ചു പറഞ്ഞു. എന്നാ പറഞ്ഞു? വാവളി മാനേ, വാവളി മാനോ. പെട്ടെന്ന് മാനങ്ങ് വാവളിച്ചു. ഞാൻ ഈ അമ്പടത്ത് ഒറ്റയേറെ അമ്പ് നേരെ മാന്റെ വായിക്കാത്തോടെ കേറി അതിനെ ദ്രോഹിക്കാതെ നേരെ പുറകെ കൂടെ ഇറങ്ങി സിംഹത്തിന്റെ നെറ്റിക്ക് വന്നുകൊണ്ട് സിംഹം ടീം ഒരുമിച്ച് പറയുകയാണെങ്കിലേ ചെലപ്പോ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടായി ഓടും കേട്ടോ. തള്ളിറങ്ങും വണ്ടി റെഡിയായി. താക്കോലില്ല, ദൈവത്തോർത്ത് വണ്ടി എടുത്തിട്ട് ഞാൻ അവിടുന്ന് ഇങ്ങനെ വന്ന് എന്റെ കയ്യിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് അതെ, ഞാൻ ഒറ്റയ്ക്ക് ആലോചിച്ചിട്ട് കാര്യമില്ല, എന്നെ പോലെ തന്നെ നിങ്ങളും ആലോചിക്കണം. എന്റെ പറഞ്ഞ വാല പോലെ പോലെ എന്നെ കാണിച്ച് നടക്കാനാണോ പറഞ്ഞത്? എടാ എല്ലാരും ഒന്ന് ആലോചിക്ക, തപ്പ് എവിടാന്നൊന്ന്. നമ്മൾ ഇവിടെ നിന്ന് എങ്ങും പോയിട്ടില്ലല്ലോ. എപ്പാ ഇടയ്ക്ക് കാട്ടിലൂടെ ഒരു വേട്ടയ്ക്ക് പോകാതെ ഞാൻ കേട്ടു. മാനിന്റെ വാ വിളിച്ച്. അപ്പോഴേ അമ്പാണെന്നും വിചാരിച്ച താക്കോൽ എടുത്ത് എറിഞ്ഞു കളഞ്ഞിട്ടുണ്ട്. അതോ സംഭവിച്ചേ, എങ്ങോട്ടാ എറിഞ്ഞെന്നറിയാം? എങ്ങോട്ടാ എറിഞ്ഞത്? നിങ്ങൾ ആരും കണ്ടായിരുന്നോ? അവിടെ ആ കഥ ആദ്യം പോലെ ഒന്നും കൂടെ പറഞ്ഞേ മരത്തെ കെട്ടി. ഞാൻ ഇങ്ങനെ വന്ന് നോക്കുമ്പോ ഒരു മാന്, മാനെ നോക്കുമ്പോഴത്തേക്കും മാന്റെ പുറയിൽ ആദ്യം നിൽക്കുന്നു ഒരു കടുവ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അമ്പെടുത്തിട്ട് അമ്പല്ലേ നേരെ അമ്പെടുത്തു മാന്റെ വാ നോക്കിയ ഒറ്റയേറെ കിടക്കുന്നു കടുവ സാറേ. ആ കടുവ ചത്തു. ആദ്യം സിംഹം എന്നാ പറഞ്ഞു, ഇപ്പൊ കടുവയാക്കിയതാ. അങ്ങനെ കഥ പറയുമ്പോ അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ അമ്പ് ചെയ്ത അവിടെ ഉണ്ടാവും ആദ്യത്തെ. അത് ശരിയാ.
ഈ വണ്ടിയുടെ വേറൊരു താക്കോല് ഡ്യൂപ്ലിക്കേറ്റ് താക്കോല് കൊട്ടാരത്തിലിരിപ്പുണ്ട്. അതങ്ങനെ ശരിയാവും. നിങ്ങളുടെ കല്യാണത്തിന് ഒരിക്കട്ടെ അറിയില്ലോ, ഞാൻ ഒറ്റയ്ക്കല്ല കൊട്ടാരത്തിലുള്ളായിരുന്നു. അതെ, അവസാനം ഞാൻ മാത്രമല്ല കൊട്ടാരത്തിൽ നിന്ന് ഒറ്റയ്ക്ക് താക്കോലും മുട്ടി ഇങ്ങോട്ട് എഴുന്നള്ളിയത്. അതുകൊണ്ടാണല്ലോ തന്നോട് പോയി എടുത്തോണ്ട് വരാൻ പറഞ്ഞത്. ആ താക്കോല ഇപ്പൊ മാരിയല്ല പുലിക്കാത്തിട്ട് എറിഞ്ഞു കൊടുത്തത്. അയ്യോ, ഒരു കാര്യം ചെയ്യ്, എല്ലാരും കൂടെ ഒന്ന് സഹകരിക്കുവാണെങ്കിൽ നമുക്കൊന്ന് തപ്പിയെടുക്കാം. ഒന്ന് തപ്പണേ, തപ്പൊന്ന് ഇവിടെ നിന്ന് കാറ് മാറ്റി എന്റെ പണിയും പോവും. ഇവിടെ എവിടെയുണ്ടോ കയ്യിലെങ്ങാനും പിടിച്ചു വെച്ചിട്ടുണ്ട്, ഈ കാര്യം പറയണം. കണ്ണും തോച്ചിട്ടിരിക്കും. കിട്ടിയോ? കിട്ടിയോ? ആ കൊട്ടാരത്തിലാക്കോല കിട്ടി. അങ്ങോട്ട് പോകണ്ട, ചെറുക്കൻ സമയത്തിൽ എത്താത്തോട്ടെ മുറച്ചെറുക്കനെ കൊണ്ട് വെണ്ണ കട്ടിച്ചു. എനിക്ക് കല്യാണം വേണ്ട, ഒന്നും വേണ്ട. പിന്നെ നല്ല കാശിയിലോ രാമേശ്വരത്തെ പോയി ഭജന ചെയ്ത് വിളിച്ചോളാം. ഞാൻ അങ്ങോട്ട് വിട് വണ്ടി. ഇപ്പൊ രാഹുകാലമാ, അത് കഴിഞ്ഞിട്ട് പോകാം, എന്നാലേ അത് വീണ്ടും എത്തിയിരിക്കുകയാണ് നമ്മുടെ കലാശാല ബാബുചേട്ടൻ അനുഭവ സമ്പത്തുമായി. അനുഭവങ്ങൾ ഇവിടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ. ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് കസ്തൂരിമാനാണ്. കസ്തൂരിമാനല്ലേ ആദ്യം? കസ്തൂരിമാനല്ല, പിന്നെ എല്ലാരും വിചാരിക്കുക കസ്തൂരിമാൻ എന്നാണ്. അതിനു മുമ്പ്, അതിനു മുമ്പ് ഒരു പടം ഉണ്ടായിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 1977 നീലപ്പൊന്മാൻ അല്ല, ഇണയത്തേടി എന്നാണ് ആ പടത്തിന്റെ. ഇണയത്തേടി, സോറി പുള്ളിക്ക് തെറ്റിയതാണ്, ഇണയത്തേടി. ആന്റണി ഈസ്റ്റ്മാൻ, കലൂർ ഡെന്നിസ്, ജോൺ പോള്, കിത്തോ, നമ്മുടെ സിൽക്ക് സ്മിത, ഞാന്, ഞങ്ങൾ ആറു പേരുടെ ആദ്യത്തെ സംരംഭമാണ്. അല്ല ഏട്ടാ, ബാക്കിയെല്ലാം ഇത് പറഞ്ഞു, പിന്നെ കലൂർ ഡെന്നിസ് ചെയ്ത്, നമ്മുടെ സിൽക്ക് സ്മിത, എന്റെയും കൂടെ നമ്മുടെ മലയാളികളുടെ സിനിമ, മലയാളികളുടെ. അതെ, അങ്ങനെ ആ പടത്തിലാണ് അവള് സിൽക്ക് സ്മിതയായത്. അപ്പൊ അന്നത്തെ ആ പടത്തിന് ശേഷം പിന്നെ വീണ്ടും നാടകത്തിന് സജീവമായി. അന്നത്തെ പടത്തിന് ശേഷം സജീവമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നല്ല വെളുക്കാൻ തേച്ച് വേണ്ടായി പോയി എന്ന് പറഞ്ഞ മാരിയായി പോയി. അത് കുറച്ച് കാലം പെട്ടിക്കകത്ത് ഇരുന്നു. പിന്നെ അവസാനം പിന്നെ ഞാൻ എന്തായാലും സ്വന്തമായിട്ട് സമിതി തുടങ്ങാം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കലാശാല, തൃപ്പൂണിത്തുറ കലാശാല എന്ന് പറഞ്ഞ സമിതി തുടങ്ങിയത്. ആ കലാശാലയിലാണ് നമ്മുടെ തിലകഞ്ചേട്ടൻ ഉണ്ടായിരുന്നത്, സൂരാസു ഉണ്ടായിരുന്നത്, കെ ജേക്കബ്, മരടി ജോസഫ്, അങ്ങനെ തുടങ്ങിയ പ്രശസ്തരായ പ്രഗത്ഭമതികളായിട്ടുള്ള നടന്മാർ, കേരളം മുഴുവൻ അറിയപ്പെടുന്ന നാടക കലാകാരന്മാരുണ്ടായിരുന്നു. അങ്ങനെ ആ നാടകം ആ സമിതി കുറേ കാലം കൊണ്ടു നടന്ന്, പിന്നെ അത് കഴിഞ്ഞ് മിനി സ്ക്രീനിലേക്ക് വന്നു, പിന്നെ ബിഗ് സ്ക്രീനിലേക്ക് വന്നു, പിന്നെ അങ്ങനെ ഇപ്പതാ കോമഡി സൂപ്പർ നൈറ്റിലും എത്തി. അതാണ് ഇവിടെ എത്തി നിൽക്കുന്നു. അതുപോലെ ചേട്ടാ മറ്റൊരു കാര്യം പറഞ്ഞു കേട്ടിട്ടുള്ളത്, കലാമണ്ഡലം കൃഷ്ണൻ നായർ, അതുപോലെ കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മ, ഇത് ഈ കലാമണ്ഡലം അച്ഛൻ്റെ അമ്മയുടെ പേരിൽ വന്നുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വിചാരിച്ചിരുന്നു ഈ കലാമണ്ഡലം നിങ്ങളുടെ വീട്ടുപേരാണെന്ന് പണ്ട് വിചാരിച്ചിരുന്ന ഒരു കാലമുണ്ട്. അത് പണ്ട് എൻ്റെ അനിയൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ സ്കോളർഷിപ്പ് എക്സാമിനേഷന് വേണ്ടിയിട്ട്, പണ്ടത്തെ കാര്യമാണ്, തൃപ്പൂണിത്തുറ ബോയ്സ് സ്കൂളിൻ്റെ അവിടെ ആയിരുന്നു സ്കോളർഷിപ്പ് എക്സാമിനേഷൻ്റെ ഇത്. അപ്പം അതിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, കലാമണ്ഡലം എവിടെ സ്ഥിതി ചെയ്യുന്നു? ആ പയ്യൻ എഴുതി വെച്ചു, തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂളിന്റെ പടിഞ്ഞാറ് ബസ്. കാര്യം കലാമണ്ഡലത്തിലെ രണ്ട് മഹാപ്രതിഭകൾ ഒരു വീട്ടിലാണ് താമസം, ആ വീട് മാത്രമേ അവർക്ക് അറിയാം. ആ അത് കഴിഞ്ഞിട്ട് അവൻ വന്ന് പറഞ്ഞ അനിയനോട് പറഞ്ഞു, ഡേയ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, എന്തൊന്ന് കലാമണ്ഡലം എവിടെ സ്ഥിതി ചെയ്യുന്നത്? ആ കലാമണ്ഡലം തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂളിന്റെ പടിഞ്ഞാറ് ബസ്. അപ്പോ എനിക്ക് വേറൊരു സംശയം, എന്താ അല്ല ഈ കലാമണ്ഡലം കൃഷ്ണൻ നായരും കലാമണ്ഡലം ഹൈദരാലിയും തമ്മിൽ എങ്ങനെ ബന്ധമാണ്? എനിക്ക് ചേട്ടനെ കാണുമ്പോൾ എപ്പോഴും ഞാൻ ചിരിക്കുന്ന ഒരു കഥയുണ്ട്, അത് ഓഡിയൻസുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. നമ്മൾ ചെന്നൈയിൽ രണ്ടുപേർക്കും മറക്കാൻ പറ്റില്ല. അതെ, ചെന്നൈയിൽ ഒരു ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെന്നൈയിലുണ്ടായിരുന്നു. സാമ്രാജ്യം, സാമ്രാജ്യം നമ്പർ ടു. അതിൻ്റെ ഷൂട്ടിങ്ങായിട്ട് വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എയർ ഇന്ത്യയുടെ പൈലറ്റ് മിസ്റ്റർ വിജയകുമാർ. അപ്പോൾ അദ്ദേഹം എൻ്റെ ഫോൺ ചെയ്ത്, സുരാജ് ഞാനും ചെന്നൈയിലാണ് താമസം. ഞാൻ പറഞ്ഞാൽ അറിയാം,
അപ്പോൾ ഞാൻ വണ്ടി വിടട്ടെ, എവിടെയാണ് ഷൂട്ടിംഗ്? ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്താണ്. ഓക്കെ, വണ്ടി വിടാം. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ പറഞ്ഞു, ചേട്ടാ എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ട്, നമുക്കൊന്ന് പോകാമെന്ന് ചോദിച്ചു. ആ പിന്നെന്താ, പക്ഷേ എനിക്ക് രാവിലെ 6 മണിക്ക് ട്രിവാൻഡ്രത്ത് എത്തണം, നാളെ ട്രിവാൻഡ്രത്താണ് ഷൂട്ട്, അത് സീരിയലിന് ഡേറ്റ് കൊടുത്താണ്, മാറ്റാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഓക്കെ ശരി പോവാമെന്ന് പറഞ്ഞു. അവിടെ ചെല്ലുന്നു, സംസാരിക്കുന്നു, ഭക്ഷണമൊക്കെ കഴിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ വേറൊരു ഫ്രണ്ടുണ്ട്, ആ പുള്ളി വലിയൊരു കോടീശ്വരനാണ്. ആ പുള്ളി ഇദ്ദേഹമായിട്ട് മാറിയിരുന്നൊക്കെ സംസാരം തുടങ്ങി. ഞാൻ പറഞ്ഞു ഹലോ പോണ്ടേ? ആ പോവാം. പുള്ളി പറയുന്നു പുള്ളിയുടെ വീട് വരെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോവാം. ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ വരണം എന്ന് പറഞ്ഞ് പുള്ളിയുടെ വീട്ടിൽ പോവാണ്. രാത്രി ഇപ്പോ ഒരു 10-11 മണിയൊക്കെ ആയി. വെളുപ്പിന് ഫ്ലൈറ്റിന് പോണം. ഞാൻ ചോദിച്ചു ചേട്ടാ 4 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. ഞാൻ ഏറ്റവും ചിരിച്ചു പോയത്, ഞാൻ പറഞ്ഞു ശരി. അവിടെ ചെന്നപ്പോ തന്നെ എന്താ ജേഴ്സി പശുക്കളെ പോലുള്ള 2 പട്ടി ഇങ്ങനെ നിൽക്കുന്നു, ഇത് കണ്ടിട്ട് ഞെട്ടുന്നു. പുള്ളി അകത്ത് കയറുന്നു, അമ്മ അദ്ദേഹമായിട്ട് നിന്ന് സംസാരിക്കുന്നു. ഞാൻ എനിക്കൊരു ഫോൺ വന്നു, എനിക്കറിയാം ഇന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ ചെന്ന ഉടനെ തന്നെ പുള്ളി ഒരു ആൽബം എടുത്തു വെച്ചിട്ട്, ഇതറിയോ ബാബുവിനെ, ഇതെൻ്റെ 1-ാം ക്ലാസ്സിലെ എടുത്ത ഫോട്ടോയാണ്, ഇപ്പോഴും ഞാൻ അത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കഥകൾ പറയാണ്, 1-ാം ക്ലാസ്സിൽ. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതൊന്ന് തീരില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ എന്നാൽ പൊക്കോട്ടെ, എന്നാൽ സുരാജ് പൊക്കോ, ഞാൻ ഇതുവഴി അങ്ങ് എയർപോർട്ടിൽ പോയിക്കോളാം. അങ്ങനെ ഞാൻ നേരെ റൂമിൽ പോയി. പിറ്റേന്ന് കറക്റ്റ് 6 മണിക്കല്ലേ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു. ഞാൻ ഒരു 8 മണിയാകുമ്പോൾ, ചേട്ടാ എവിടെ എത്തി? ട്രിവാൻഡ്രം എത്തിയോ? ഇല്ലെന്ന്, അയാൾ 7-ാം ക്ലാസ് വരെ ഉള്ള കഥ എത്തിയുള്ളൂ. ഇല്ലടാ ഫ്ലൈറ്റ് എല്ലാം പോയി, 7-ാം ക്ലാസ് വരെ എത്തിയിട്ടേ ഉള്ളൂ. ഇനി 12-ാം ക്ലാസ് കഴിഞ്ഞിട്ടേ ഇയാൾ വിടും. അത് കഴിഞ്ഞാൽ എൻ്റെ 16 അടിയന്തരം, അത് കഴിഞ്ഞിട്ടേ ഇയാൾ വിടുമെന്ന്. പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല, സിംഹം പോലെ 2 പട്ടി. അങ്ങനെ അന്നത്തെ ദിവസം അവിടെ ചെന്നൈയിൽ കിടക്കേണ്ടി വന്നു. എന്തായാലും ആ കഥ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ചേട്ടാ നാടകത്തിൽ ചേട്ടനെ ചേട്ടന് ഇഷ്ടമാണ്, ചേട്ടനല്ല നാടകത്തിൽ ചേട്ടനെ അതിശയിപ്പിച്ച കലാകാരന്മാർ ആരൊക്കെയാണ്? സുരാസു. അപ്പൊ കൂടെ നടന്ന് ഇത്രയും വേലത്തരങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹം നല്ല ആക്ടറാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയും വേലത്തരം ഉണ്ടായത്. അയാൾക്ക് മേലെ ഒരാൾ വരാൻ പാടില്ല. അയാള് നല്ല സ്റ്റേജ് പെർഫോമർ ആയിരുന്നു, നല്ല സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് സിനിമയിലൊന്നും അത്ര വലിയ, പിന്നെ സംശയം ഉണ്ടോ ചേട്ടൻ? അവരെ ഈക്വലായിട്ട് തന്നെ നിന്നിരുന്നു സ്റ്റേജിൽ. പിന്നെ ഇപ്പൊ സിനിമയിൽ ആണെങ്കിൽ ചേട്ടൻ ഇതുവരെ ഇല്ലെങ്കിൽ ആഗ്രഹിച്ച അർഹിച്ച വേഷങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട്? ഒരുപാടുണ്ട് വേഷങ്ങൾ, ഒത്തിരി വേഷങ്ങൾ എനിക്ക് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷെ അത് മനസ്സിലാഗ്രഹമുള്ളതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ തന്നെ ശാപമാണ്, ഏതെങ്കിലും ഒരു വേഷം എടുത്ത് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അതേ പാറ്റേണിലുള്ള കറക്റ്റ്. അതൊരു നടന്റെ ശാപമാണ്. ശാപമാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും ചേട്ടന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കസ്തൂരിമാനിലെ വേഷം, കിട്ടു വേഷം എന്തായിരുന്നു ചേട്ടാ? ഒന്ന് അത് പറഞ്ഞ നോക്കും ആൾക്കാർ ഇത്രയും കൈയെടുത്ത് കരുതെന്ന് വെച്ചാൽ അത് ഇപ്പോഴും അങ്ങ് കിടക്കുകയാണ്. ഞാൻ ജോഷി സാറിനോട് ചോദിച്ചു, ജോഷി സാറ് സമ്മതിച്ചിട്ട് തന്നെയാണ്. അതെന്താ അറിയോ, ഈ വാളയാർ ചെക്ക് പോസ്റ്റിന്റെ അവിടെ വെച്ചിട്ടാണല്ലോ ഈ സംഭവം, അതായത് തമിഴ്നാട് കേരള ബോർഡർ. അവിടെ വെച്ചിട്ട് ഞാൻ ദിലീപിന്റെ വണ്ടിയെ പിടിക്കാനുള്ള ഒരു ഇത് ഉണ്ടാക്കുകയാണ്. അതെ. അപ്പൊ അങ്ങനെ ദിലീപിന്റെ വണ്ടി പിടിച്ചു. ഈ സമയത്താണ് ഇയാള് കയറി വരുന്നത്. ഈ കയറി വന്ന പറഞ്ഞിട്ടാണ് കിട്ടില്ല വേഷമായിരുന്നു. ഇനി അതുപോലെ തന്നെ അല്ലെങ്കിൽ ചേട്ടൻ മനസ്സിലാഗ്രഹിക്കുന്ന കിട്ടിലം വേഷങ്ങൾ ചേട്ടന്റെ സിനിമാ ജീവിതത്തിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ കലാകാരൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഉറപ്പായിട്ടും കിട്ടിയിരിക്കും ചേട്ടൻ. ഇനി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റൗണ്ടാണ്. ആ റൗണ്ടിൽ ചേട്ടൻ വിജയിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അങ്ങനെയൊന്നും ഒരു എന്താ പറയാ, ഒരു മുൻധാരണ മുൻ കാഴ്ചപ്പാട് വേണ്ട. പോട്ടെ പോട്ടെ, അശ്വതി റൗണ്ട്. അപ്പൊ ഇത് കുറച്ച് കുസൃത ചോദ്യങ്ങളാണ്, ഭയങ്കര ലൈറ്റ് ആയിട്ട് മാത്രം ആലോചിച്ചാൽ മതി, നമ്മൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ആലോചിക്കണ്ട. പിന്നെ ഇതിനകത്ത് എല്ലാത്തിനകത്ത് ലോജിക് ഉണ്ടോന്നും ചോദിക്കരുത്. ആ അതുകൊണ്ടാണ് ആദ്യം നമ്മൾ കുസൃതി എന്ന് പറഞ്ഞിട്ട് ജാമ്യം എടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ചോദ്യം, കഴുകും തോറും അഴുക്കാകുന്നത് എന്താണ്? മനുഷ്യന്റെ മനസ്സ്. അതല്ല, ക്ലാസിക്കലായിട്ടുള്ള മറുപടി അല്ല ഇതിൽ പ്രതീക്ഷിക്കുന്നത്. കഴുകും തോറും അഴുക്കാകുന്നത് എന്താണ്? ഓഡിയൻസിന് അറിയോ? കഴുകും തോറും അഴുക്കാകുന്നത് എന്താണ്? അഴുക്കാണോ? അഴുക്കല്ല, അഴുക്ക.
കളിമണ്ണല്ല, കളിമണ്ണ് കഴുകിയാല് അങ്ങനെ അല്ലല്ലോ. തല കഴുകിയിട്ടുണ്ടോ? അത് വീണ്ടും വീണ്ടും അഴുക്കാവുന്ന കളിമണ്ണ് കഴുകും തോറും അഴുക്കാവുന്നത് എന്താണ്? എനിക്ക് അറിയാമായിരുന്നല്ലോ. എനിക്ക് കുസൃതി തരവില്ലാത്തതുകൊണ്ട് കുസൃതി ചോദിച്ചു. മാത്രല്ല, ഇതിപ്പോ ആൾക്കാർ കണ്ടിട്ടുണ്ടല്ലോ, നല്ല ഒന്നാന്തരം ഒരു വില്ലൻ വേഷങ്ങൾ ചെയ്ത് ഫലിപ്പിച്ചിട്ടുള്ള ആളെടുത്ത് സിമ്പിൾ ആയിട്ട് ഒന്ന് കുസൃതി ചോദ്യമൊക്കെ ചോദിക്കുക, എന്നെ സംഭവിക്കുന്നുണ്ട്. കഴുകും തോറും അഴുക്കാവുന്നത്, അത് കഴുകുന്ന വെള്ളം വെള്ളം അഴുക്കായിക്കൊണ്ടിരിക്കില്ല. നമ്മൾ ഈ അഴുക്ക് കഴുകി കഴുകി ഈ വെള്ളത്തിൽ തന്നെയാണോ പിന്നെ പിന്നെ കഴുകുന്നത്? നമുക്കറിയില്ലല്ലോ, നല്ല വെള്ളത്തിൽ കഴുകണം കേട്ടോ. ഇനിയെങ്കിലും കള്ളന്മാർക്ക് സിഗ്നൽ കൊടുക്കുന്നത് ആരാണ്? ഞാൻ കട്ടിട്ടില്ല, അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം. ശരി, കള്ളന്മാർക്ക് സിഗ്നല് കൊടുക്കുന്നത് ആരാണ്? പോലീസ്. അതെ, ഞാൻ പറയട്ടെ, ഈ മോഷണം ഞാൻ കേട്ടറിഞ്ഞ കേട്ടോ, അനുഭവിച്ചറിഞ്ഞല്ല. ഈ മോഷണം നടക്കുക എന്ന് പറയുന്നത് വെളുപ്പിന് ഒരു 3 മണിയൊക്കെ ആവും, സൗണ്ട് സ്ലീപ്പ് ആയിരിക്കും. അപ്പൊ ആ സമയത്ത് ആണ് കോഴി കൂവുന്നത്. മൂന്നാമത്തെ ചോദ്യം, പാരച്യൂട്ട് ധരിക്കാതെ ഒരാൾ വിമാനത്തിൽ നിന്ന് താഴോട്ട് ചാടി, പക്ഷെ അയാൾക്ക് ഒരു അപകടവും പറ്റിയില്ല, അതെന്തുകൊണ്ടാ? പാരച്യൂട്ട് ധരിക്കാതെ ഒരാൾ വിമാനത്തിൽ നിന്ന് ചാടി, അല്ല നിർത്തിയിട്ടിരുന്ന വിമാനത്തിൽ നിന്ന് ചാടിയാ ചാവൂലല്ലോ. ഇല്ല, അത് തന്നെയാണ് പോയിന്റ്, റൺവേയിലായിരുന്നു വിമാനം. അതാണ് നിർത്തി, അതാണ് റൺവേ എന്ന് പറയുന്നത്. പക്ഷെ കാലൊടിയും, നല്ല ഹൈറ്റാ, കാലൊടിഞ്ഞു കാണും. കുഞ്ഞ് ഫ്ലൈറ്റ് ഒക്കെ ആണെങ്കിൽ കാലൊടിയും. ശരി, സമ്മതിച്ചു. സംസാരിച്ചാൽ പോകുന്ന ലെൻസ് ഏതാണ്? ലെൻസ്. ശരി, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഭാരം നിറച്ചു വരുന്ന ഒരു ലോറി, ഹെവി ലോഡുമായിട്ട് വരുന്ന ഒരു ലോറിയെ ഒറ്റ കാലുകൊണ്ട് നിർത്താൻ കഴിയുന്ന ഒരാളാരാണ്? ചേട്ടാ കൊടുക്ക, ചേട്ടൻ ഇപ്പൊ കറക്റ്റ് നമ്മുടെ റേഞ്ചിലെത്തി. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞു, അതുകൊണ്ട് ഇനിയിപ്പോ ചേട്ടൻ ഞങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കി തരണം. അതായത് ഞങ്ങൾ ഉത്തരം തരും, ഉത്തരം തരും, ചേട്ടൻ ചോദ്യം ഉണ്ടാക്കണം. റെഡി, ചോദിച്ചോ. അഭിനയം, അതിന്റെ ഡെഫിനിഷൻ ഒന്ന് പറ. അല്ലല്ല, നമ്മൾ ഉത്തരം തരും, ഉത്തരം ഉത്തരം നമ്മൾ പറയും. ഹലോ, ഇത് ഇതൊന്ന് പറയും, ഇത് അറിഞ്ഞിരിക്കേണ്ട. അഭിനയത്തിന്റെ ഡെഫിനിഷൻ പറയും. അതറിയായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ലല്ലോ, ഞാൻ വേറെ ഏതോ ലെവലിലായി പോയി. അഭിമുഖമായിട്ടുള്ള നയമാണ് അഭിനയം. അഭിമുഖമായിട്ടുള്ള നയം, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ, ടെക്നിക്കൽ അല്ലേ. അഭിമുഖമായിട്ടുള്ള ഒരു നയം, ആ നയത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞങ്ങളുടെ ഉത്തരങ്ങൾ ഇതൊക്കെയാണ്. കത്തി എന്ന് ഉത്തരം വരണം. കത്തി, അത് കഥകളിയിലെ കത്തിയാവാം, അടുക്കളയിലെ കത്തിയാവാം, നമ്മൾ ഇങ്ങനെ വെക്കുന്ന കത്തിയാവാം. ആ സിനിമ എങ്ങനെയുണ്ട്? കത്തി. ഇനി അടുത്ത ഉത്തരം എന്ന് പറയുന്നത് കലാശാല ബാബു. കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ മകൻ. ഒരുപാട് ഉത്തരം പറയാം, ചോദ്യം ഉണ്ടാക്കാം. കല്യാണി കുട്ടിയമ്മയുടെ മകൻ, കലാശാലയുടെ ഓണർ. അതെ, ഇഷ്ടം പോലെയാണ് ചോദ്യങ്ങൾ. അപ്പൊ എന്തായാലും ചേട്ടാ, താങ്ക് യു സോ മച്ച്. ചേട്ടന്റെ ഒരു ഒരു എന്താണ് ഒരു സ്റ്റൈല് വെച്ചിട്ട് ചേട്ടൻ നമ്മുടെ ഈ കുസൃതി ചോദ്യങ്ങളുമായിട്ട് സഹകരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. പക്ഷെ എന്നാലും പക്ഷെ ഭയങ്കര ലൈറ്റായിട്ട് ഇതാണ് പറയുന്നത്,
മനസ്സിലൊരു പാറ്റേൺ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിന്റെ പ്രശ്നമാണ്. സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയൊന്നും അല്ല നമുക്ക് ഫീൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി ടി എം ഡി സ്റ്റീൽ ബാസ് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. यूं तो मैं दिखलाता नहीं तेरी परवाह करता हूं मैं मां तुझे सब है पता है ना मां तुझे सब है पता मेरी मां അതിനൊരു വലിയ അവസരം തരാൻ പോവാണ് ചേട്ടൻ. ഇവിടുത്തെ സ്കിറ്റ് കണ്ടല്ലോ, അപ്പൊ ആ സ്കിറ്റുമായിട്ട് ബന്ധപ്പെട്ട തന്നെ തരാം. ഭൂമിയിലെ രാജാക്കന്മാർ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ അമ്പളിച്ചേട്ടൻ അവതരിപ്പിച്ച ഒരു കഥാപാത്രമാണ് ചേട്ടൻ അഭിനയിക്കേണ്ടത്. ഓക്കെ, വാളൊക്കെ ആയിട്ട് വന്നിട്ട് റെഡി. അപ്പൊ ഒന്ന് പരിശീലിച്ചു നോക്കിയാലോ. തുളുനാട്ടിൽ നിന്നും കള്ളപ്പയച്ചു പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവ ഇന്ന് ഇറങ്ങിക്കോണം ഈ അങ്കത്തട്ടിൽ, ഈ കൊട്ടാര വളപ്പിൽ, ഈ ടെറിട്ടറിയിൽ. വളരെ ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ ഇനി സ്ഥിരം ഡബ് സ്മാഷ്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി ടി എം ഡി സ്റ്റീൽ ബാസ് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മൈ കഭി ബത്ലാതാ നഹി പർ അന്ധേരെ സേ ഡർതാ ഹൂ മൈ മാ യൂ തോ മൈ ദിഖ്ലാതാ നഹി तेरी परवाह करता हूं मैं मां तुझे सब है पता है ना मां तुझे सब है पता मेरी मां തുളുനാട്ടിൽ നിന്നും കള്ളപ്പയച്ചു പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവ ഇന്ന് ഇറങ്ങിക്കോണം ഈ അങ്കത്തട്ടിൽ, ഈ കൊട്ടാര വളപ്പിൽ, ഈ ടെറിട്ടറിയിൽ. കൈരളി ടി എം ടി സ്റ്റീൽ ബാസ് ഇത് കലക്കിട്ട ബ്രോ. Welcome back to Luna's Comedy Super Night co-presented by Kairali TMD Steel Bars. ഓഡിയൻസ് നോട് എന്താണ് പറയാ, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്? ഞാൻ ഒരു സ്വർഗ്ഗലോകത്ത് വന്നു നിൽക്കല്ലേ. താങ്ക് യു, താങ്ക് ഗോഡ്. ആ ഒരു മഹാരഥന്മാര് സ്റ്റേജ്, ഇതുപോലെയുള്ള രണ്ട് നല്ല ആർട്ടിസ്റ്റുകളും ഒക്കെ ആയിട്ട് സഹകരിക്കാൻ, നിങ്ങളൊക്കെ ആയിട്ട് സഹകരിക്കാൻ പറ്റുമെന്ന് പറയുന്നത് തന്നെ ജീവിതത്തിലെ ഭാഗ്യമാണ്. എന്തായാലും ചേട്ടാ ഒരുപാട് സന്തോഷം. ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ വന്നതിൽ, ഇത്രയും നേരം പ്രേക്ഷകരുമായിട്ട് അനുഭവങ്ങൾ പങ്കുവച്ചതിൽ. എന്തായാലും ചേട്ടൻ അറിയിക്കുന്ന നല്ല വേഷങ്ങൾ ചേട്ടൻ്റെ കലാജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ചേട്ടാ. താങ്ക് യു ഡിയർ, താങ്ക് യു വെരി മച്ച്, താങ്ക് യു, താങ്ക് യു. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കോ പ്രസന്റഡ് ബൈ കൈരളി ടി എം ഡി സ്റ്റീൽ ബാസിന്റെ മറ്റൊരു മനോഹരമായ അനുഭവ സമ്പത്തുകൾ നിറഞ്ഞ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വളരെ സ്നേഹത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും വീണ്ടും നാളെ കാണാം എന്ന ശുഭ പ്രതീക്ഷയോടും കൂടി തൽക്കാലം ഞങ്ങൾ ഇവിടെ പറയുന്നു. ബൈ.